കെ പ്ലസ് ടുവിലേക്ക് സ്വാഗതം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് നിങ്ങൾക്കോ മറ്റുള്ളവർക്കോ ഇത് ഉപകാരപ്പെടാം അതുകൊണ്ട് ഇത് കേൾക്കുക മാത്രമല്ല മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നതും ഉചിതമായിരിക്കും എന്ന് ആദ്യം നിങ്ങളോട് പറയട്ടെ പ്രധാന വിഷയം ഇതാണ് നിങ്ങളൊരു വീട് വാങ്ങി വീട് വാങ്ങിയതിനു ശേഷം നിങ്ങൾക്ക് ആ വീടിൻ്റെ വൈദ്യുതി ചാർജ് നിങ്ങൾ അടയ്ക്കേണ്ടതുണ്ടോ നിങ്ങൾ വാങ്ങിയതിനു ശേഷമുള്ള വൈദ്യുതി ചാർജ് നിങ്ങൾക്കടക്കാം കെ എസ് ഇ ബിയിൽ നിങ്ങൾക്കടക്കാം നിങ്ങൾ വാങ്ങിയതിന് ശേഷമുള്ളതിനുള്ള ബാധ്യത മാത്രമേ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് വര വരികയുള്ളൂ എന്നാൽ മുൻപ് നമുക്ക് ഈ വസ്തു നൽകിയ ആൾ വസ്തു വിറ്റയാൾ ഈ വീട് നമുക്ക് വിറ്റയാൾ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന വൈദ്യുതിയുടെ ബില്ല് പോലും അതിൻ്റെ ചാർജ് പോലും നമ്മൾ അടയ്ക്കേണ്ടതുണ്ടോ അയാളെ വീട് വാങ്ങിയ നമ്മുടെ ബാധ്യതയായിത്തീരുമോ ഇത് നിരവധി പേർക്കുള്ള സംശയമാണ് പല ആളുകളും കുടിശ്ശിക ഉണ്ടെങ്കിൽ അത് അടച്ച് പിന്നീട് ആ നിലയിലേക്ക് അങ്ങ് പോകാനാണ് ആഗ്രഹിക്കാറുള്ളത് പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് കരുതി യഥാർത്ഥത്തിൽ ഒരു വീട് വെക്കുമ്പോൾ ആ വീടിൻ്റെ ഉടമസ്ഥൻ അക്കാര്യം രേഖാമൂലം കെ എസ് ഇ ബിയെ അറിയിക്കണം എലിറ്റി ബോർഡിലെ അവരുടെ ഏത് ഓഫീസാണോ ആ ഓഫീസിൽ അവരെ അറിയിക്കുകയാണ് വേണ്ടത് ഞാൻ എൻ്റെ കൈവശത്തിലുള്ള ഇത്രയും നമ്പർ കെട്ടിടം വീട് അതിൻ്റെ കൺസ്യൂമർ നമ്പർ ഇത്രയാണ് ഇത് വിറ്റിട്ടുണ്ട് അത് വാങ്ങിയ ആളിൻ്റെ പേര് ഇതാണ് ഇതുവരെയുള്ള കുടിശ്ശിക ഞാൻ ഇന്നേ ദിവസം ഉടുക്കുന്നു അതുകൊണ്ട് എന്നെ ഇനിയുള്ള ചാർജിൽ നിന്നും എന്നെ തരണം എന്ന് അദ്ദേഹത്തിന് രേഖാമൂലം കൊടുക്കാം എന്നുവെച്ചാൽ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന വൈദ്യുതിയുടെ ചാർജ് കൊടുക്കാനുള്ള ബാധ്യത അദ്ദേഹത്തിനുണ്ട് അദ്ദേഹം അങ്ങനെ ഒരു എഗ്രിമെൻറ്റ് കെ എസ് ഇ നമ്മൾ സാധാരണ വൈദ്യുതി കണക്ഷൻ എടുക്കുമ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡുമായി നമ്മൾ ഒരു കരാറിൽ ഏർപ്പെടും ആ കരാറിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ഉപഭോഗത്തിൻ്റെയും വൈദ്യുതി ഉപഭോഗത്തിൻ്റെയും നിരക്ക് അതിൻ്റെ ചാർജ് ഞാൻ തന്നെ അടച്ചുകൊള്ളും എന്നാണ് നമ്മൾ ആ കരാറിൽ പറയുന്ന ഒരു കണ്ടീഷൻ കണ്ടീഷനിൽ ഒന്നതാണ് അത് വെച്ചിട്ടാണ് നമുക്ക് കണക്ഷൻ തരുന്നത് നമ്മൾ വൈദ്യുതി ഉപയോഗിക്കുന്നതും എന്നാൽ വിറ്റ് കഴിഞ്ഞിട്ട് അതുവരെയുള്ള കുടിശ്ശിക അടയ്ക്കാതെ തന്നെ നമ്മൾ വീട് കൈമാറ്റം ചെയ്തിട്ട് സ്ഥലം വിട്ടു പോകുന്നു എന്ന് വയ്ക്കുക അങ്ങനെ വന്നാലും നിങ്ങൾ അറിയുക നിങ്ങൾ ഉപയോഗിച്ചിരുന്ന കാലഘട്ടത്തിലെ വൈദ്യുതി ഈ വാങ്ങിയ ആൾ അടയ്ക്കാതിരുന്നാൽ അയാൾ അടയ്ക്കാൻ ബാധ്യസ്ഥനല്ല കേട്ടോ അഥവാ അയാൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട എന്ന് കരുതി അയാൾ അടയ്ക്കുകയാണെങ്കിലും പ്രശ്നം തീരും എന്നാൽ അയാൾ അടയ്ക്കാതിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മേൽ ഒരു ചാർജ് എപ്പോഴും ഉണ്ടാകും നിങ്ങൾ കുടിശിക വരുത്തിയിട്ട് വീട് വിറ്റിട്ട് പോകുന്നത് വരെയുള്ള തുകയ്ക്ക് ബാധ്യത നിങ്ങൾക്കുണ്ടാവും കെ എസ് ഇ ബി നിങ്ങൾക്കെതിരെ നടപടി എടുക്കാം പുതിയതായി വാങ്ങി ആളെന്താ ചെയ്യണം അദ്ദേഹം പുതിയ കരാറ് കെ എസ് ഇ ബി ആയിട്ട് വെക്കണം കാരണം അദ്ദേഹം പുതിയ കൺസ്യൂമർ നമ്പറിൽ മാറ്റം വരില്ല പക്ഷേ ഈ കൺസ്യൂമർ നമ്പറിൽ ഞാനാണ് പുതിയ ഉപഭോക്താവ് ഞാനാണ് ഇനി മുതൽ ഈ നമ്പർ കെട്ടിടത്തിൻ്റെ വൈദ്യുതി ഉപയോഗിക്കുന്നയാൾ അതുകൊണ്ട് ഇതും ഇനി മുതൽ ഞാനായിരിക്കും ഇതിൻ്റെ വൈദ്യുതി ചാർജ് അടയ്ക്കാൻ ബാധ്യസ്ഥൻ ഇത് നമ്മൾ നമ്മൾ വെക്കുന്ന കരാറിൽ നമ്മൾ ഒപ്പിട്ട് കൊടുക്കുന്ന കാര്യമാണ് പുതിയതായി വാങ്ങുന്നയാൾ അപ്പോൾ അയാൾക്ക് അതുമുതലുള്ള തുക അടച്ചാൽ മതി പഴയ കുടിശിക മറ്റേയാൾ അടച്ചില്ലെങ്കിൽ അതിന് കെ എസ് ഇ ബി അയാൾക്ക് നോട്ടീസ് അയച്ച് അയാൾ അടപ്പിക്കാൻ ആവശ്യപ്പെടുകയും ഇല്ലെങ്കിൽ അയാൾ അടയ്ക്കാത്ത പക്ഷം അയാൾക്ക് റവന്യൂ റിക്കവറിയിലൂടെ വേണമെങ്കിൽ പോലും അയാളിൽ നിന്നും ആ ചാർജ് ഈടാക്കുകയും ചെയ്യാം അതുകൊണ്ട് വീട് വാങ്ങുന്നയാൾ പ്രത്യേകിച്ച് ഓർമ്മിക്കണം പഴയ കുടിശ്ശിക അടയ്ക്കാൻ നിങ്ങൾ ബാധ്യസ്ഥനൊന്നുമല്ല എപ്പോഴും വീട് വാങ്ങുമ്പോൾ അതുകൂടി ആ ബില്ല് അതുവരെയുള്ള ബില്ല് കൂടി ആ ചാർജ് അടച്ച ബില്ല് കൂടി വിറ്റ് വിൽക്കുന്ന ആളും കുടുംബവും ഉപയോഗിച്ച വൈദ്യുതിയുടെ ചാർജ് അടച്ച ബില്ലുകൂടി നിങ്ങൾ തീർച്ചയായും ആവശ്യപ്പെടാൻ മറന്നു പോകരുത് അങ്ങനെയാണെങ്കിൽ പിന്നെ പുലിവാലൊന്നുമില്ല ആ ബില്ല് നിങ്ങളെ കൈവശമുണ്ട് നിങ്ങൾ അതുവരെ അയാൾ അടച്ചിട്ടുണ്ട് അതിനുശേഷമുള്ളത് നിങ്ങൾ ഡേറ്റ് ഓഫ് എഗ്രിമെൻറ്റ് അത് മുതൽ നിങ്ങൾക്കടച്ചാൽ മതി നിങ്ങൾ അതിന് അതിനുശേഷമുള്ള നിങ്ങൾ ഉപയോഗിക്കുന്ന ചാർജ് മാത്രം നിങ്ങൾ അടച്ചാൽ മതി അതുവരെ മറ്റേയാൾ അടയ്ക്കാൻ ബാധ്യസ്ഥനാണ് ഇനി നിങ്ങൾ അത് വിട്ടുപോയാൽ കൂടി നിങ്ങൾ ഓർക്കുക പഴയത് അടയ്ക്കാനുള്ള ബാധ്യത അയാൾക്കാണ് അയാൾ കെ എസ് ഇ ബിക്ക് അങ്ങനെ രേഖാമൂലം നിങ്ങൾ പുതിയതായിട്ട് വാങ്ങിയ പ്രമാണത്തിൻ്റെ രേഖകളും നിങ്ങളെ ഐ ഡി കാർഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ആധാർ കാർഡും എല്ലാം വെച്ചുകൊണ്ട് നിങ്ങളൊരു അപേക്ഷ കൊടുത്താൽ മതി തീർച്ചയായും കെ എസ് ഇ ബിയിൽ പേരുമാറ്റം നടത്തിയിരിക്കണം പുതിയ വീട് വാങ്ങിയാൽ അത് മുനിസിപ്പാലിറ്റിയിൽ കോർപ്പറേഷനിലും പഞ്ചായത്തിലും എവിടെയാണോ വീടുള്ളത് അവിടെയും ചേച്ചാ രജിസ്റ്ററി നടത്തണം അതില്ല എങ്കിൽ അഞ്ഞൂറ് രൂപയുടെ ഫൈൻ വേറെയുണ്ട് അതൊക്കെ നിങ്ങൾ ഓർത്തിരിക്കണം അത് വേറെ എപ്പിസോഡിൽ ഞാൻ മുമ്പ് പറഞ്ഞുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല ഇപ്പോൾ കെ എസ് കാര്യത്തിൽ ഇതാണ് ഉപയോഗിച്ച വ്യക്തി വൈദ്യുതി ഉപയോഗിച്ചത് ആരാണോ അദ്ദേഹമാണ് ആ ചാർജ് അടയ്ക്കാനുള്ള ബാധ്യസ്ഥൻ അത് വിറ്റിട്ട് പോയതുകൊണ്ട് അദ്ദേഹം അതിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് അദ്ദേഹം കരുതേണ്ടതില്ല ഈ കാര്യം ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഈ എപ്പിസോഡ് എല്ലാവർക്കും നന്ദി